120-ാമത്തെ വചനത്തിൽ അതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഒരു ജൂത മതത്തിൽ വിശ്വസിക്കുന്ന മലയാളിയായ സഹോദരൻ 120-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണം കേട്ട ശേഷം ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ജൂതന്മാർ ഒരിക്കലും മുസ്ലിങ്ങളോട് ജൂതമതം സ്വീകരിക്കണമെന്നാവശ്യപ്പെടാറില്ല. ഒരു മതക്കാരോടും തങ്ങളുടെ മതം സ്വീകരിക്കണമെന്ന് ജൂതന്മാർ ആവശ്യപ്പെടാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വലൻ തർദ അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും എന്ന വചനം അർത്ഥശൂന്യമല്ലേ എന്നാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ടപ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില പദങ്ങൾ, ചില അക്ഷരങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉള്ള അത്ഭുതം എനിക്ക് ബോധ്യമായത് അവിടെയാണ്. ഇത് ആ സഹോദരനോടുകൂടിയുള്ള വിശദീകരണമാണ്. ഞാൻ അദ്ദേഹത്തിനന്ന് മറുപടി പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് മറുപടി പറയാൻ അപ്പോൾ അറിയുമായിരുന്നില്ല. നോക്കൂ, ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ എന്നാണ്. വൻ നസാറ എന്നല്ല, ഒരു ലാ അധികം വന്നിട്ടുണ്ട്. അഥവാ അറബി ഭാഷയുടെ നിയമമനുസരിച്ച് വലൻ തർദ അൻകൽ യഹൂദു വൻ നസാറ എന്ന് പറഞ്ഞാൽ ജൂതനും ക്രൈസ്തവനും തൃപ്തിപ്പെടുകയില്ല. തത്തബിഅമില്ലത്തഹും, നിങ്ങൾ അവരുടെ മതം സ്വീകരിക്കുന്നത് വരെ എന്നാശയം ലഭിക്കും. പിന്നീട് എന്തിനാണ് അള്ളാഹു ഒരു ലാ ഇടയിൽ ചേർത്തത്? വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ, അതാണ് ഇതിനുള്ള മറുപടി. അഥവാ ഈ നഫിയൻ്റെ തക്രാറ്, ലാ എന്നത് നഫിയാണ്, നിഷേധത്തിന് വേണ്ടിയുള്ളതാണ്. അത് അറബി ഭാഷയുടെ നിയമമനുസരിച്ച് ഇവിടെ നഫിയുടെ തക്രാറ്, ആവർത്തനം, ലാ എന്നത് ആവർത്തിച്ചു വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്നരീദ യഹൂദ് ഗൈറരിദ നസാറ എന്നാണ്. ജൂതന്മാരുടെ തൃപ്തിയല്ല നസാറാക്കളുടെ തൃപ്തി എന്ന്. ജൂതന്മാരുടെ തൃപ്തി വേറൊന്നാണ്, നസാറാക്കളുടെ തൃപ്തി വേറൊന്നാണ്. അതിനാണ് ഈ ലാ എന്നത്, ലാ എന്ന നിഷേധത്തിൻ്റെ അവ്യയം ആവർത്തിച്ചു വന്നത്. അഥവാ ക്രിസ്ത്യാനികൾ മറ്റു മതക്കാർ അവരുടെ മതം സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. എന്നാൽ ജൂതന്മാർ ആഗ്രഹിക്കുന്നത് മറ്റു മതക്കാർ അവരുടെ മതം സ്വീകരിക്കണമെന്നല്ല, മറിച്ച് അവർക്കും ഒരു മറ്റുള്ളവർ തങ്ങളുടെ മില്ലത്ത് സ്വീകരിക്കണമെന്നാഗ്രഹമുണ്ട്. അതെങ്ങനെയാണ്? അത് ജൂതന്മാരുടെ സംസ്കാരത്തെ പിൻപറ്റിക്കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അത്ഭുതമാണ് ഈ ലാ എന്നാവർത്തിച്ചു വന്നതിലെ ആ വ്യക്തത. ജൂതന്മാർ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളടക്കമുള്ള സമൂഹം ജൂത സംസ്കാരം ഉൾക്കൊള്ളണം എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതുമാണ് അവരങ്ങനെ ആഗ്രഹിക്കുമെന്നത്. സ്വാഭാവികമായി അവരുടെ മതം മറ്റുള്ളവർ സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ സംസ്കാരം സ്വീകരിക്കുക വഴി ഏതൊരു മതത്തിലാണോ ഇവരുള്ളവർ ആ മതത്തിൻ്റെ സംസ്കാരത്തെ അവർ ത്യജിക്കും, ഉപേക്ഷിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ജൂത സംസ്കാരം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് മുസ്ലിം സംസ്കാരം അവർ സ്വാഭാവികമായി ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ഇവിടെയുള്ള വിവക്ഷ. ഇതൊരു വല്ലാത്ത പാഠമാണ്.
ആ സഹോദരന് നന്ദി. വിളിക്കുകയും അന്വേഷിക്കുകയും ചോദിക്കുകയുമൊക്കെ ചെയ്തതിന് അപ്പോഴാണല്ലോ നമുക്കിതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. അൽഹംദുലില്ലാ. മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. അത് ജൂതന്മാരുടെ തൃപ്തിയും ക്രിസ്ത്യാനികളുടെ തൃപ്തിയും വ്യത്യസ്തമാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരത്തെ 113-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാർ ഒരിക്കലും ക്രിസ്ത്യാനികളെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല, ക്രിസ്ത്യാനികൾ ഒരിക്കലും ജൂതന്മാരെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമാണ്, മറ്റു മതക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചാൽ ജൂതന്മാർക്കോ ജൂത സംസ്കാരം സ്വീകരിച്ചാൽ ക്രിസ്ത്യാനികൾക്കോ തൃപ്തി വരികയില്ല എന്ന്. ഇതും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അഅലം.